വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അധികാരത്തിലേറും. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം ഇക്കാര്യത്തിൽ വ്യക്തമായ സൂചന നൽകും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളായിരുന്നു ഇത്. കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പോകുന്നതും ഇങ്ങനെ തന്നെയാണ്. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന കേരളം ഇപ്പോൾ മാറുകയാണ്. അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ BJPയുടെ മിന്നുന്ന വിജയം. തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിൽ എറണാകുളത്ത് BJP ഉൾപ്പെടെ NDA മുന്നണി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDA അട്ടിമറി വിജയം നേടി. 2 സീറ്റുകൾ LDFൽ നിന്നും NDA പിടിച്ചെടുത്തതോടെ ഇടതുമുന്നണിക്ക് നഗരസഭയിലെ കേവലം ഭൂരിപക്ഷം നഷ്ടമായി. LDFന്റെ നിർണായക സീറ്റുകളാണ് NDA പിടിച്ചെടുത്തത്. ഇതോടെ നഗരസഭയിൽ 15 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP സീറ്റുകളുടെ എണ്ണം 17 ഉയർത്തി. LDFന്റെ സീറ്റുകൾ 23 നിന്ന് 21. കൊച്ചി കോർപ്പറേഷനിലെ 62 ഡിവിഷനിലും BJP വിജയിച്ചു. BJPയിലെ പത്മജായസ് മേനോൻ 77 വോട്ടുകൾക്കാണ് സീറ്റ് നിലനിർത്തിയത്. UDFന്റെ കുത്തകയായിരുന്ന ഈ സീറ്റ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് BJP പിടിച്ചെടുത്തത്. എന്നാൽ കൗൺസിലർ പിന്നീട് മരണപ്പെട്ടു. ഇതേ തുടർന്നാണ് ഇവിടെ ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ഈ സീറ്റ് BJP നിലനിർത്തി. അതേസമയം എറണാകുളം വരാപ്പെട്ടി പഞ്ചായത്ത് മൈലൂർ വാർഡ് UDF നിലനിർത്തി. UDF സ്ഥാനാർത്ഥി KK ഹുസൈൻ 25 വോട്ടുകൾക്ക് വിജയിച്ചു. ഏറ്റുമാനൂരിലും BJP സീറ്റ് നിലനിർത്തി. BJPയിലെ സുരേഷ് ആർ നായർ വിജയിച്ചു. 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. ഇതോടെ ഭരണത്തിലെത്തുവാനുള്ള ഇടത് സാധ്യത ഇല്ലാതായി. BJPക്ക് 307 വോട്ടും LDFന് 224 വോട്ടും കോൺഗ്രസിന് 151 വോട്ടും നേടി. നഗരസഭയുടെ 35 വാർഡിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ മഹാദേവനും UDFൽ കോൺഗ്രസ് പ്രതിനിധി സുനിൽകുമാറുമാണ് മത്സരിച്ചത്. നിലവിൽ ഫലം പ്രഖ്യാപിച്ച സീറ്റുകളിൽ 20 LDF വിജയിച്ചു. 12 സീറ്റുകളാണ് UDFന്റെ വിജയം. NDA 6 സീറ്റുകൾ നേടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.